വിശുദ്ധ കുച്ചുറേസ്യ തിരുമുഖത്തോട് ചേർത്ത് വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ കർമ്മലിത സന്യാസിനിയായ ഞാനും തിരുമുഖം അങ്ങനെ ചേർത്ത് വയ്ക്കുക, ഒത്തിരി സ്നേഹത്തോട് കൂടിയിട്ട്. അതേ ഒറ്റത്തടിയിൽ തന്നെ തിരുമുഖവും സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ വസ്ത്രങ്ങൾ തയ്ക്കാനായിട്ട് ഇവിടെ ഹോളിമാളില് ഉണ്ടാക്കുകയാണ്. ഒരു 20 കുടുംബങ്ങൾക്കും ഒരു വരുമാന മാർഗമായിട്ടാണ് ഹോളിമാള് നിലകൊള്ളുന്നത്. 10 മുമ്പ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ, ബേബിച്ചേട്ടൻ്റെ മനസ്സിലൊക്കെ വന്ന ഒരു ചിന്തയാണിത്. ചില അച്ഛന്മാരുടെയും സിസ്റ്റേഴ്സിൻ്റെയും ഒക്കെ സഹായത്താൽ ഇതിപ്പോൾ ഒത്തിരി ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിച്ചു. സ്റ്റാച്യൂസ് ഉണ്ട് ഒരുപാട്, പിന്നെ കാപ്പകൾ വാങ്ങിക്കാനായിട്ട്, പിന്നെ ഓൾട്ടർ ബോയ്സിൻ്റെ ഡ്രസ്സ്, സിസ്റ്റേഴ്സിൻ്റെ ഉടുപ്പ്, അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ ഈ ഹോളിമാളിൽ ചെയ്യുന്നുണ്ട്. ദൈവമഹത്വത്തിനായിട്ട് ചെയ്യുന്ന ഇവരുടെ ശുശ്രൂഷകളെ നമുക്ക് ഇന്ന് കാണാം. അച്ഛന്മാർക്കും സിസ്റ്റർമാർക്കും വേണ്ടി എന്താ പറയുക, സ്പെഷ്യലായിട്ടാണ് ഇങ്ങനെ ഒരു ടൈലറിങ് സെൻറ്റർ അല്ലേ ഹോളിമാളിൽ ഇതിൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഏതൊരു അച്ഛനും ഇങ്ങനെ പറഞ്ഞാൽ അപ്പോൾ തന്നെ ഇവിടെ ഉടുപ്പ് അളവ് പോലും കൊണ്ടുവരണ്ട, അച്ഛൻ ഫോൺ വിളിച്ചാൽ മാത്രം മതി, ഇവിടെ റെഡിയാക്കി കിട്ടുക. അപ്പോൾ എത്രത്തോളം ഉടുപ്പുകൾ ഉണ്ടാവും ഇങ്ങനെ അച്ഛന്മാരുടെ ലോഹത്തിൽ? അതായത് നമ്പർ വൈസ് നോക്കിയാൽ ഇതിൽ ഒരു 1500 അച്ഛന്മാരുടെ അളവുകൾ, എല്ലാ അച്ഛന്മാരും എല്ലാ കോൺഫിഗറേഷനും കൂടിയിട്ട്. പക്ഷെ ഓരോ അച്ഛന്മാരും 10, 5, 20 ഉടുപ്പ് തയ്ച്ചിട്ടുണ്ടാവും. 10 എത്ര ഉടുപ്പ് തയ്ച്ചിട്ടുണ്ടാവാം? 10,000 അസിസ്റ്റേഴ്സിന്റെ കൂടുതൽ വരാം. അച്ഛന്മാരുടെ 4 സിസ്റ്റർമാരുടെ സിസ്റ്റർമാരുടെ എല്ലാ കോൺഗ്രിഗേഷന്റെ ഏതൊരു കോൺഗ്രിഗേഷനിലെ സിസ്റ്ററിന്റെ ഉടുപ്പും ഒരു മോഡൽ കാണിച്ചാൽ മതി, അതേപോലെ തന്നെ തയ്ച്ചു തരും. മിക്കവാറും എല്ലാ കോൺഗ്രിഗേഷനും മോഡൽ ഓൾറെഡി ഉണ്ട് ഇവിടെ. ഇവിടെ തന്നെ മോഡലുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. എങ്കിലും ഒരു സിസ്റ്റർ അളവുറപ്പ് കൊടുക്കും, സാധാരണ സിസ്റ്റർമാരെ അളവുറപ്പ് കൊടുത്തു വിടാറുണ്ട്. അതല്ല എങ്കിൽ സിസ്റ്ററിന്റെ പേര് പറഞ്ഞാല് അതേ അളവിൽ വിദ്യാഭ്യാസം. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോ കണ്ട ഈ അമ്പളങ്ങൾ ഉണ്ടല്ലോ, അത് ഇവരുടെ ഒരു മകള് തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്ത്, എന്നിട്ടോ വളരെ മനോഹരമായിട്ട് ഓരോ തരത്തിലും നമ്മൾ ചെയ്തിട്ട് ഡിസൈൻ ചെയ്തിട്ടാണ്, ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടാണ് ഇങ്ങനെ ചിത്തോല ചിത്തോല അല്ലേ ലൈസ് എന്ന് പറയുന്നത്. വിശുദ്ധ കുർബാനയ്ക്ക് നമ്മൾ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ കാണാറുണ്ട് അച്ഛൻ ബലിയർപ്പിക്കണതിൻ്റെ ഓൾട്ടറിൽ നല്ല മനോഹരമായ വിരികൾ, അതും ഇവിടെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഇങ്ങനെ വീടൊക്കെ പണിയുമ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക നമ്മുടെ രൂപക്കൂടിനെ കുറിച്ചാണ്. നമ്മുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന വിധത്തിൽ തന്നെ രൂപക്കൂട് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് തരുവാണ് ഹോളിമാള്. അതും തേക്കിൽ മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. നമുക്ക് കാണാം ഏത് വിധത്തിലുള്ള രൂപക്കൂടുകൾ ഇവിടെ ഉണ്ട്. ഇനി നമ്മുടെ പള്ളിയുടെ അൾത്താരം എങ്ങനെയാണ് ഇരിക്കണേ, അതേ മോഡലിൽ വേണോ, അതും ചെയ്തു തരും. ഹോളിമാളിൻ്റെ വേറൊരു പ്രത്യേകതയാണ് ഈ മാർബിൾ സ്റ്റാച്യൂസ്. നമുക്ക് കയറി വരുമ്പോൾ കാണാം ഏറ്റവും വലിയ സ്റ്റാച്യൂസ് എന്നൊക്കെ നമ്മുടെ ഏവുപ്രാസ്യമ്മയുടെ, അതുപോലെ തന്നെ മാതാവിൻ്റെ സ്റ്റാച്യു, ദേ ഏഞ്ചൽസ്, അങ്ങനെ എന്ത് ആവശ്യപ്പെട്ടാലും ഏത് തരം സ്റ്റാച്യൂസും ഇവിടെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുന്നതാണ്. CMC കോൺഗ്രിഗേഷൻ്റെ സ്ഥാപകനാണ് വിശുദ്ധ ചാവറപിതാവ് എൻ്റെ അപ്പൻ. എന്താ എനിക്ക് അനക്കാൻ പോലും പറ്റില്ല, കാരണം പ്യുവർ മാർബിളാണിത്. അത്ര മനോഹരമായിട്ട് ചാവറച്ചൻ്റെ ഒരു സ്റ്റാച്യു. കർമ്മലീത്ത സഭയിലെ, ഇവിടെ കേരളത്തിലെ കർമ്മലീത്ത സഭയിലെ ആദ്യത്തെ വിശുദ്ധയാണ് വിശുദ്ധ ഏവുപ്രാസ്യമ്മ, എൻ്റെ ചേച്ചി. എന്നേക്കാൾ ഹൈറ്റ് കുറവാണ് അമ്മ. അപ്പോൾ അമ്മയുടെ ഈ ഹൈറ്റിനനുസരിച്ച് കറക്റ്റ് അളവിലാണ് ഈ ഒരു സ്റ്റാച്യു ഉണ്ടാക്കിയിരിക്കുന്നത്.
നമ്മുടെ മരിച്ചുപോയ ക്ലിയോപാട്രമ്മ പറഞ്ഞ പ്രകാരം ഇങ്ങനെ ഒരു സ്റ്റാച്ചു ഒല്ലൂര് അമ്മ ജീവിച്ചിരുന്ന ആ ഒരു മഠത്തിൽ വെച്ചിട്ടുണ്ട്. നമ്മള് സാധാരണ അപ്പനമ്മയൊക്കെ മരിച്ചു പോയി കഴിഞ്ഞാൽ ഒരു ഫോട്ടോ വയ്ക്കാറ്, വടക്കേ ഇന്ത്യയിൽ അത് മാർബിൾ കൊണ്ട് കുത്തിയിട്ട് ചിലര് ഫുൾ സൈസിലുള്ള മാർബിൾ സ്റ്റാച്ചു ഉണ്ടാകും, ചിലര് ബേഴ്സ് എന്ന് പറയും. ഇവരുടെയുള്ള ഹൃദയത്തിന്റെ ഒറ്റ തടിയിലെ തേക്ക് തടിയിൽ ഉണ്ടാക്കി കുത്തിയിട്ടുള്ള രൂപം ഇത് അങ്ങനത്തെ ശില്പികൾ എനിക്ക് നമ്മൾ ചെയ്യുന്നു. അത്രയും മറക്കാം, ഇതിന് ജോയിന്റ് ഒന്നും ഇല്ല, ഇത് സിംഗിൾ പീസാണ്. ഇത് അതങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഒത്തിരി സ്നേഹത്തോട് കൂടിയിട്ടല്ലേ.